നമസ്കാരം ആര്യൻ ഖാൻ എൻ സി ബി കസ്റ്റഡിയിലായതിനു ശേഷം അമ്മയായ ഗൌരിഖാൻ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു സിംഗർ ബർഗറും മേടിച്ചുകൊണ്ട് എൻ സി ബി ഓഫീസിലേക്ക് പോയി എന്നിട്ട് ഇത് മകന് കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് ഗൗരി ഗൗരിഖാന്റെ വീടല്ല ബർഗറും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ എന്ന് കണ്ടം വഴി ഓടിച്ച് എൻ സി ബി ഉദ്യോഗസ്ഥർ അന്ന് ഗൗരിഖാനെ വിട്ടു ഇന്നലെ ഗൗരി ഗൗരിഖാന്റെ അൻപത്തി ഒന്നാം പിറന്നാളായിരുന്നു ഒരു വലിയ കേക്ക് വീട്ടിൽ മേടിച്ചു വെച്ചു ആ കേക്കിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഗൗരിഖാന്റെ എന്ന പ്രത്യേകത രണ്ട് ജാമ്യം കിട്ടി തന്റെ മകൻ ആര്യൻ ഖാൻ വീട്ടിലേക്ക് വരുമെന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷ നിർദാക്ഷണയം ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യൻ ഖാൻ ജയിലിൽ കിടപ്പുണ്ട് ആ കേക്കിന് മുകളിൽ കൊതുക് മുട്ടയിട്ടു ആ കേക്ക് ഉറുമ്പെരിക്കുകയും ചെയ്തു ആര്യൻ ഖാൻ പ്രതീക്ഷിച്ചു നിന്നതുപോലെ ഗൗരിഖാനും ഷാരൂഖ് ഖാനും ആ കേക്ക് മുറിച്ചതുമില്ല ഇപ്പോൾ ഖാൻ താമസിക്കുന്നത് എവിടെയെന്നല്ലേ മുംബൈയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ സെൻട്രൽ ജയിലായ ആർദർ റോഡ് ജയിൽ ഈ ആർദർ റോഡ് ജയില് വെറുമൊരു ജയിലല്ല ഭീകരനായ അജ്മൽ കസബ് താമസിച്ചിരുന്ന ജയില് സഞ്ജയ് ദത്ത് താമസിച്ചിരുന്ന ജയില് അതുകൊണ്ട് ഭീകരനുമായി ഇപ്പോൾ അടുത്ത ബന്ധത്തിൽ നിൽക്കുകയാണ് ആര്യൻ ഖാൻ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ പാക് ഭീകരൻ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് കേസിൽ നടൻ സഞ്ജയ് ദത്തും ഇവിടെ തന്നെയാണ് കഴിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ സഞ്ജയ് ദത്തു ശേഷം ഒരു ബോളിവുഡിൻ്റെ കാൽവെപ്പ് കൂടെ സംഭവിച്ചിരിക്കുന്നു ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനും ഇനി ഇവിടെ തന്നെ കഴിയും ആര്യൻഖാന്റെ ജാമ്യമൊക്കെ ഇനി വെള്ളത്തിൽ വരച്ച വല പോലെ നീങ്ങിക്കൊണ്ടേയിരിക്കും ദിവസങ്ങൾ മാസങ്ങളാകും മാസങ്ങൾ വർഷങ്ങളായി മാറിക്കൊണ്ടേയിരിക്കും ആര്യൻഖാൻ മാത്രമല്ല ഒപ്പം മറച്ചാലായ സുഹൃത്ത് അർബാസ് മെർച്ചന്റ് മോഡൽ മുൻപുണ്ട് വീഴ്ച എന്നിവരുടെ ആ ജാമ്യാപേക്ഷകളൊക്കെ തന്നെ നിരസിച്ചിരുന്നു ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അഭിഭാഷകൻ വാദിച്ചു അത് താഴിട്ട് പൂട്ടുന്നത് പോലെയായിരുന്നു നല്ല ഒന്നാം തരം മണിച്ചിത്ര താഴിട്ട് പൂട്ടുന്നത് പോലെയായിരുന്നു നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അഭിഭാഷകൻ ആ ഒരു വാദം ഉന്നയിച്ചതാ അതോടുകൂടി ജാമ്യാപേക്ഷ തള്ളിക്കളയപ്പെട്ടിരിക്കുകയായിരുന്നു ഇതോടെ ഒരു കാര്യം ബോധ്യമായി ജാമ്യാപേക്ഷയുമായി ഇനിയും ഇനിയും കോടതിയെ സമർപ്പിക്കുമ്പോൾ പോലും ആര്യൻ ഖാൻ മുന്നിൽ തുറന്ന വെല്ലുവിളികളാണ് എൻ സി ബി ഉയർത്തുന്നത് തൻ്റെ പക്കൽ നിന്നും മയക്കുമരുന്നൊന്നും പിടികൂടിയിട്ടില്ല എന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ തന്നെ ആര്യൻഖാനെ കുറിച്ച് പറയുമ്പോൾ പോലും ആര്യൻഖാന്റെ സ്വാധീനം വളരെ വലുതാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാൻ ഇയാൾക്ക് സാധിക്കും അത് പണിയുമല്ല അത് വല്ലാത്ത തലവേദനയായി മാറും കേസിനെ മറ്റൊരു ദിശയിലേക്കും തെറ്റായ രീതിയിലേക്കും വഴിതിരിച്ചുവിടാനും ഇത് സാധിക്കുമെന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ കോടതിയിൽ വാദിച്ചു അത് കോടതി കേൾക്കുക തന്നെ ചെയ്തു കാരണം അത്രമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ കാരണം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും മാത്രമല്ല വാട്സാപ്പ് ചാറ്റുകളിൽ ഒരു ഫുട്ബോളിനെ കുറിച്ച് പറയുകയായിരുന്നു ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടിക്കളിക്കുന്ന അല്ല അത് മയക്കുമരുതിൻ്റെ വലിയ രൂപത്തിനെക്കുറിച്ച് ഇവർ നൽകുന്ന ചെല്ലപ്പേരാണ് ഈ ഫുട്ബോൾ ആര്യൻ്റെ പക്കൽ നിന്നും മയക്കുമരുന്നൊന്നും ലഹരി മരുന്ന് പിടിച്ചിട്ടില്ല എന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നൊക്കെയാണ് ആര്യന്റെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചിരുന്നത് പക്ഷേ ഇരുഭാഗവും കേട്ട ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കില്ല എന്ന് മജിസ്ട്രേറ്റ് കോടതി അറിയിക്കുകയായിരുന്നു ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അഭിഭാഷകൻ വാദിച്ചിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ പക്കൽ നിന്നും ലഹരി മരുന്ന് പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അതൊന്നും കേട്ട പാതി നടിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് ആരടക്കം ആറ് പേർ ആർദർ റോഡ് ജയിലിലും മുൻമൂണടക്കം രണ്ട് സ്ത്രീകൾ ബൈക്കുള വനിതാ ജയിലിലും കിടക്കുക തന്നെ ചെയ്യും കോവിഡ് പരിശോധനാഫലം നെഗറ്റീവായ ഇവരെ ആദ്യ അഞ്ച് ദിവസം ജയിലിൽ ക്വാറന്റൈൻ കേന്ദ്രത്തിലാണ് പാർപ്പിക്കുക ഇതിനിടെ ജാമ്യം അനുവദിച്ചാൽ പുറത്തിറങ്ങാം പക്ഷേ ജാമ്യം അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് പക്ഷേ ഇനി ജയിലിലെ ഭക്ഷണം മാത്രമേ അനുവദിക്കുകയുള്ളൂ ഗൗരിഖാന്റെ കേക്കും ബർഗറും തന്തൂരി ചിക്കനും പിസയും ഒന്നും ഇനി അങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എല്ലാ വാതിലും അടച്ചുപൂട്ടിക്കൊണ്ട് തന്നെയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇതിനായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ആര്യൻ ഖാനെ കുളം തോണ്ടുന്ന രീതിയിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ കുളം തോണ്ടുന്ന രീതിയിൽ തന്നെയാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ വരിഞ്ഞു പൂട്ടിയിരിക്കുന്നത് യാതൊരുവിധ വാതിലും തുറന്നു കൊടുക്കാതെ എല്ലാ വാതിലും അടച്ചുപൂട്ടിക്കൊണ്ട് തന്നെയാണ് ആര്യൻഖാനെ അവർ നിഷ്കരണം പൂട്ടിയിരിക്കുന്നത് എല്ലാ രീതിയിലും ആര്യൻഖാനെതിരെയും ആര്യൻ ഖാൻ്റെ കൂട്ടാളികൾക്കുമെതിരെ ഉള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് പല കുറി ആര്യൻഖാൻ ഇതിന് വ്യക്തമായ പങ്കുകളില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആര്യൻഖാൻ കഴിഞ്ഞ നാല് വർഷമായി ആഹ് ലഹരി മരുന്നിന് അടിമയാണെന്നൊക്കെ ആര്യൻഖാൻ തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും കപ്പളിൽ വെച്ച് ആര്യൻഖാനെ പിടികൂടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആര്യൻ്റെ അഭിഭാഷകൻ പറയുന്നത് അതായത് തൻ്റെ പക്കൽ ആ സമയത്ത് മയക്കുമരുന്ന് ഇല്ലായിരുന്നു എന്നും താജ് ഹോട്ടലിൽ വെച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ചാൽ താജ് ഹോട്ടലിലെ എല്ലാ റൂമിലെയും ആളുകളെയും ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുമോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെയാണ് ആര്യൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നത് പക്ഷേ ലഹരി മരുന്ന് താൻ അടിമയാണ് മാത്രമല്ല ഈ കൂട്ടാളികളൊക്കെ ആര്യൻഖാന് വ്യക്തമായി അറിയാം ആര്യൻഖാൻ ഇത് കേട്ടതിന് ശേഷം നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു കോടതിക്കുള്ളിൽ വെച്ച് ചെയ്തിരുന്നത് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും തന്നെ വിളിച്ചു വരുത്തിയത് ആ കപ്പലിൻ്റെ ആർഭാടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുമാണെന്നൊക്കെ ആര്യൻ ഖാൻ പറയുമ്പോൾ പോലും തനിക്ക് ഈ കൂട്ടാളികളുമായൊക്കെ വ്യക്തമായ ബന്ധമുണ്ട് താൻ ലഹരി മരുന്നിനടിമയാണ് എന്നൊക്കെ തെളിയുമ്പോൾ ആര്യൻ ഖാൻ അവിടെയും പൂട്ടുമുറുകയാണ് അല്ലാത്തപക്ഷം താൻ ലഹരിയുമായ ഒരു ബന്ധവുമില്ല എന്ന് ആര്യൻ ഖാൻ പറഞ്ഞിരുന്നെങ്കിൽ കേസ് വേറൊരു ദിശയിലേക്ക് പോകെ പക്ഷേ വ്യക്തമായി ലഹരി മരുന്നുമായി ബന്ധമുണ്ട് നാല് വർഷമായി ഉപയോഗിക്കുന്നുണ്ട് ഇവരുമായി ഒക്കെ ബന്ധമുണ്ട് എന്ന് തെളിയുമ്പോൾ ആര്യൻ ഖാന് ഇനിയുള്ള നാളുകൾ കഴിയുന്നത് പാക് ഭീകരൻ താമസിച്ചിരുന്ന അജ്മൽ കസബിന്റെ അതേ തടവറയിലേക്ക് തന്നെയാണ് ബോളിവുഡ് ലോകം ഇനിയെത്തി നിൽക്കുന്നത്